12 മലാല ദിനം. കൊല്ലുവാൻ അലറി വന്ന താലിബാൻ തീവ്രവാദികളെയും ശരീരത്തിൽ തുളച്ചിറങ്ങിയ വെടിയുണ്ടകളെയും ലോകത്തിൽ നിന്ന് എന്നേക്കുമായി മായിച്ചു കളയുവാൻ ശ്രമിച്ച മരണത്തെയും അതിജീവിച്ച സ്ത്രീ ശക്തിയുടെ പര്യായമായി മാറിയ മലാല യൂസഫ്സായിയുടെ ജന്മദിനം. അതാണ് നാം മലാല ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പാക് താലിബാന്റെ നിലപാടിനെതിരെ പോരാടിയ വിപ്ലവ നായിക മരണത്തോട് മല്ലടിച്ച് രണ്ടാം ജന്മത്തിലേക്ക് പ്രവേശിച്ച ധീരനായിക. 1997 ജൂലൈ 12 പാകിസ്ഥാനിലായിരുന്നു മലാല ജനിച്ചത്. പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് തടഞ്ഞ താലിബാൻ നയത്തിനെതിരെ ബ്ലോഗുകളിലൂടെയായിരുന്നു മലാല പ്രതികരിച്ചത്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച മലാല പിന്നീട് തനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തകയാകാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. എന്റെ രാജ്യത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്, അതിനെയെല്ലാം എനിക്ക് പരിഹരിക്കണം, അതിന് എനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തകയാകണം എന്ന് മലാല പറഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മലാലയെ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അവളുടെ ധൈര്യത്തെ ലോകം മാനിച്ചു. 2014 ഒക്ടോബറിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മലാലയെ തേടിയെത്തി. 2013 ജൂലൈ മുതൽ മലാലയുടെ ജന്മദിനം ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നു. ഈ ദിനം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദിനം കൂടിയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിനം നമ്മുടെ ഓരോരുത്തരുടെയും ദിനം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2012 നവംബർ 10 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. 2015 ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഏകരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഇതാണ്. ഞാനും മലാല. Activities for female education and won Nobel Prize in 2014. She advocates the human rights for education of the woman in her native Swat Valley in northwest Pakistan, where the Taliban's have to banned girls from the attending school. She has a great movement for the education of Pakistan women. Thank you. 1997 മലാല യൂസഫ്സായി എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത് പാകിസ്ഥാനിൽ. ജനിച്ച് വളർത്തപ്പെടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ അന്ന് പെൺകുട്ടികൾക്ക്, അന്നല്ല ഇപ്പോഴും അതെ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മലാല ജനിച്ചു വളർത്തപ്പെടുന്നത്. പക്ഷേ മലാലയുടെ പിതാവ് പഠിപ്പിക്കാനും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ആശയത്തിൽ മുന്നോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ മലാലയെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു തുടങ്ങി. ഈ സിറ്റുവേഷൻ എല്ലാം മലാലയ്ക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. എന്നും ഭീകരതയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പക്ഷേ തനിക്ക് വിദ്യാഭ്യാസത്തോടുള്ള ആകാംക്ഷയും അതുപോലെ തന്നെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ലഭിക്കണം, വിദ്യാഭ്യാസം അഭ്യസിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ മലാല ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മലാല BBC വേണ്ടി പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ബ്ലോഗ് എഴുതി തുടങ്ങി. ഗുൽ മക്കായി എന്ന് പറയുന്ന ഒരു പേരിലാണ് മലാല ബ്ലോഗിംഗ് തുടങ്ങിയത്. 2007 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അച്ഛൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടിയാണ് മലാല ബ്ലോഗിംഗ് തുടങ്ങിയത്. അങ്ങനെ ബ്ലോഗിങ്ങിലൂടെ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന കൊടും ക്രൂരതകൾ ആളുകളുടെ കണ്ണിൽപ്പെടാൻ വേണ്ടി തുടങ്ങി. അവസാനം 2009-2010 ആ ഒരു കാലഘട്ടത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് മലാലയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത്. ആ ഡോക്യുമെൻ്ററിയിലൂടെ ഗുൽ മക്കായി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മലാലയാണ് എന്ന് താലിബാൻ ഭീകരർക്ക് മനസ്സിലായി. അവസാനം 2011 ആ ഒരു മാസത്തിൽ മലാലയെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് മാസ്കിട്ടൊരു ഭീകരൻ വെടിയുതിർക്കുകയാണ് ചെയ്തത്. ആരാണ് മലാല എന്ന് ചോദിച്ചെത്തിയ ഭീകരൻ്റെ മുന്നിലേക്ക് ഞാനാണ് മലാല എന്ന് ധൈര്യത്തോടെ ചെന്ന ആ പെൺകുട്ടി മൂന്ന് മേഖലയിലാണ് വെടിയുണ്ടത്. ഒന്ന് മുഖം, അതിനുശേഷം കഴുത്ത്, ഷോൾഡർ. ശരിക്കും വളരെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം. അവസാനം പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ തേടുകയാണ്. 2013 മലാല തിരിച്ച് സ്കൂളിലേക്ക് എത്തുകയാണ്. 2014
16 വയസ്സുള്ള സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന നിലയിൽ തന്നെ മലാല യൂസഫ്സായി നോബൽ പ്രൈസ്. മലാല യൂസഫ്സായി പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ ജനിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവൾ വളർന്നത്. മകളുടെ ഡോക്ടർ എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ പിതാവ് അവളെ സ്കൂളിൽ ചേർത്തു. താലിബാൻ കടന്നുകയറ്റം സ്വാക്തിയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ കാരണമായി. 2008 പേഷ്വാറിൽ ഒരു ലോക്കൽ പ്രസ് ക്ലബിൽ വെച്ച് തൻ്റെ വിദ്യാഭ്യാസത്തെ എതിർക്കാൻ താലിബിന് എന്തവകാശമെന്നും മലാല ചോദിച്ചു. 2009 BBC ഉറുദുവിൽ ബ്ലോഗ് എഴുതാൻ ആരംഭിച്ചു. 2011 നവംബറിൽ പാകിസ്ഥാൻ ദേശീയ സമാധാന പുരസ്കാരം മലാലയെ തേടിയെത്തി. കോപം മൂത്ത് താലിബാൻ മലാലയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. 2012 October 9 സ്കൂൾ ബസ്സിൽ വെച്ച് താലിബാൻ തീവ്രവാദികൾ മലാലയ്ക്ക് നേരെ വെടി തീർത്തു. മരണത്തോട് മല്ലടിച്ച് മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഇതേ തുടർന്ന് പൊതുസമൂഹം താലിബാനിനെതിരെ തിരിഞ്ഞു. 2013 ഏപ്രിലിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മലാല ഫണ്ട് ഏർപ്പെടുത്തി. അയാം മലാല എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു. 2014 സമാധാന നോബൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി മലാല മാറി. പാകിസ്ഥാനിലെ പെൺകുട്ടികളെ അക്ഷര ലോകത്തേക്ക് നയിക്കാൻ മലാലയ്ക്ക് സാധിച്ചു. ഒരു പെൺകുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു ബുക്കിനും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് മലാല തെളിയിച്ചു. മലാലയുടെ ജന്മദിനം മലാല ദിനമായി UN പ്രഖ്യാപിച്ചു. ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒരാളായി മലാല മാറിക്കഴിഞ്ഞു.